മാലിന്യം പേറുന്ന തോടുകളും പുഴകളും 24 വാർത്താ പരമ്പര ആരംഭിക്കുകയാണ്. കണ്ണു തുറക്കണം, കാണണം. തിരുവനന്തപുരം നഗരത്തിൻ്റെ അഴുക്കുചാലായി മാറിയ ആമയഴഞ്ചാൻ തോടിൻ്റെ ദൈന്യത കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടു. ശുചീകരണ തൊഴിലാളിയായ മാരായമുട്ടത്തെ ജോയ് റെയിൽവേ ടണലിൽ നിന്ന് ഒഴുകിയെത്തിയത് മറ്റൊരു അഴുക്കു കൂനയിലേക്ക്. തകരപ്പറമ്പ് ഉപ്പിലാമൂട് പാലത്തിൻ്റെയും അവിടെയുള്ള മനുഷ്യരുടെയും ഗതികേട് അധികൃതർ ഒന്ന് നേരിട്ട് കാണണം. ഒരഴുക്കുകൂനയിൽ നിന്നൊഴുകി ജോയി കരക്കടിഞ്ഞതല്ല, ആമയിഴഞ്ചാൻ തോട്ടിലെ തകരപ്പറമ്പ് ഭാഗം മാലിന്യം വന്നടിഞ്ഞ് കരപോലായതാണ്. തിരുവനന്തപുരം നഗരത്തിലെ ഒരിടം മാത്രമല്ല, തോടൊഴുകുന്ന പല ഭാഗവും ഇങ്ങനെ മാലിന്യ കൂനയാണ്. ഈ ദൃശ്യങ്ങൾ നോക്കുക, ഒരു ഭാഗത്ത് വെള്ളം കാണാനില്ല, കാഴ്ചയിലുള്ളത് ഡയപ്പറും പ്ലാസ്റ്റിക്കും തെർമോക്കോളും അങ്ങനെ മാലിന്യങ്ങൾ മാത്രം. തലസ്ഥാന നഗരഹൃദയമായ തമ്പാനൂരിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരം, പഴവങ്ങാടിയിൽ നിന്ന് വഞ്ചൂരിലേക്ക് പോകുന്ന വഴി, മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം, അവിടെയാണ് ഈ ദുരിതം. ഇവിടെ ഞങ്ങൾക്ക് രാവിലെയും രാത്രിയൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ നാറ്റോ ഈ അത്രയും വന്ന് അടഞ്ഞ് ഇവിടെയാണ് വന്ന് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്യാസും നാറ്റമൊക്കെ ഞങ്ങൾക്ക് അടിക്കും. വേസ്റ്റ് നിറഞ്ഞ് കിടക്കുമ്പോൾ അവർ വന്ന് മോളായിട്ട് നീക്കി നീക്കി നീക്കിയില്ല, അത് നീക്കുമ്പോഴും അതും ഭയങ്കര ഗ്യാസാണ്. നമുക്ക് തന്നെ ഗ്യാസ് അത്ര അടിക്കും. മാലിന്യമൊഴുകി പാർവതി പുത്തനാറിലെത്താതിരിക്കാനായി ഫിഷറുകൾ സ്ഥാപിച്ചതാണ് ഈ അഴുക്കെന്നാണ് നഗരസഭയുടെ ന്യായം. ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളെ മാറാരോഗത്തിലേക്ക് തള്ളിവിടുന്ന വിചിത്രവാദം. ദയവ് ചെയ്ത അധികാരികൾ ഇവിടുത്തെ ചവറുകൂന ഒഴിവാക്കുക. അത് ഏത് രീതിയിലാണ്? ഒന്ന് ഇവിടെ നെറ്റിട്ടിരുന്നു, ആ നെറ്റ് മുഴുവനും വീണ്ടും പഴയതുപോലെ പൊക്കം കൂട്ടി വയ്ക്കുക. അപ്പോൾ വഴിയാത്ര കാര്യമിടൂല, വീട്ടുകാരിട്ടാൽ നമുക്കറിയാം. ഇവിടെ നിന്ന് മാലിന്യം മാറ്റാനായി സമരം നടത്തി. നഗരസഭയിലും മന്ത്രിമാർക്കും പരാതി നൽകി, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഉപ്പിലാമൂട് പാലമാണ്, അധികാരികൾ കടന്നു പോകുന്ന വഴിയാണ്, മനുഷ്യർ ഒരുപാട് താമസിക്കുന്ന ഇടമാണ്. മൂക്കുപൊത്താതെ വർത്തമാനം പറയാൻ കഴിയില്ല. അധികാരികളെ, ഇനിയെങ്കിലും കണ്ണു തുറക്കണേ. ക്യാമറമാൻ ജിനു എസ് രാജിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.